അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്ക് പകരം വയ്ക്കാനില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബിയിലൂടെ നടന്നു വരുന്നത്. ജില്ലയുടെ പ്രകാശ ഗോപുരങ്ങളായി മാറിയ നിരവധി പദ്ധതികൾ ഇതിനകം ജീവൻ വെച്ച് കഴിഞ്ഞു. ജില്ലയ്ക്ക് പുതിയ മുഖവും മാനവും നൽകുന്നതാണ് ഈ പദ്ധതികളെല്ലാം. കിഫ്ബി കുതിക്കുന്ന കേരളത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ പുനലൂർ മണ്ഡലങ്ങളെക്കുറിച്ചാണ്. ഇതിൽ ആദ്യം നമ്മൾ പോകുന്നത് പുനലൂർ മണ്ഡലത്തിലേക്കാണ്. പുനലൂർ മണ്ഡലത്തിന്റെ വിശേഷങ്ങളിലേക്ക്. സംസ്ഥാനത്തെ മലയോര മണ്ഡലങ്ങളിൽ ഒന്നാണ് പുനലൂർ. പുനലൂർ നഗരസഭയും അഞ്ചൽ, ആര്യങ്കാവ്, ഇടമുളയ്ക്കൽ, ഏരൂർ, കരവാളൂർ, കുളത്തൂപ്പുഴ, തെന്മല പഞ്ചായത്തുകളും ചേർന്നതാണ് ഈ മണ്ഡലം. ഇങ്ങ് പുനലൂരിലേക്ക് എത്തിയാൽ ഒരു കാര്യം മനസ്സിലാകും, കിഫ്ബി ഒരു മാന്ത്രികനാണെന്ന്. സാമ്പത്തിക പ്രതിസന്ധികളെ മറികടന്ന് അതിവേഗത്തിൽ വികസനം സാധ്യമാക്കുന്ന മാന്ത്രികൻ. പുനലൂരിന്റെ MLA കെ രാജു കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം തന്റെ നാടിന്റെ വികസനത്തിന് കിഫ്ബിയെ സമർത്ഥമായി പ്രയോജനപ്പെടുത്തുകയാണ്. കിഫ്ബിക്കൊപ്പം മറ്റ് പദ്ധതികളും കൂട്ടിയോജിപ്പിച്ച് വികസനം ഒരു സർഗാത്മക പ്രവർത്തനമാണെന്ന് തെളിയിക്കുകയാണ്. മലയോര ഹൈവേ, അഞ്ചൽ നഗരസഭയിലെ റോഡുകളുടെ ആധുനികവൽക്കരണം എന്നിവ ശ്രദ്ധേയമാണ്. അഞ്ചൽ ബൈപ്പാസ് ഉടൻ പൂർത്തിയാകും. 68 കോടി രൂപ ചിലവിലാണ് പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് പുതിയ 10 നില കെട്ടിടം നിർമ്മിക്കുന്നത്. അച്ചൻകോവിൽ ട്രൈബൽ ഹോസ്റ്റലിനായി 5 കോടി രൂപയും ചിലവിട്ടു. ബാക്കി വിശേഷങ്ങൾ മണ്ഡലത്തിന്റെ സ്വന്തം MLA കെ രാജു തന്നെ പറയും. നമ്മുടെ ആയൂരിൽ നിന്ന് ആരംഭിച്ച് അഞ്ചലിൽ എത്തി അഞ്ചൽ മലയോര ഹൈവേയോട് ചേരുന്ന അമ്പലമുക്ക് ഭാഗം വരെ എത്തുന്ന റോഡ് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ആക്കി തീർക്കാനും അതിനോടൊപ്പം തന്നെ അഞ്ചൽ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിനും വേണ്ടി 81 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അംഗീകരിക്കുകയും തുക അനുവദിക്കുകയും ആ വർക്ക് ASUM TSUMമായി ടെൻഡർ ചെയ്ത് ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ വർഷങ്ങളായി ജനങ്ങൾ കാത്തിരിക്കുന്ന അഞ്ചൽ ബൈപ്പാസിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് കൈമാറാനും കഴിയും. അതോടൊപ്പം തന്നെ ഏറ്റവും അധികം ഗതാഗത ഉള്ള കേന്ദ്രമായിട്ടുള്ള ആയൂർ അഞ്ചൽ റോഡ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉന്നതമായ നിലവാരമുള്ള 4 വരിപ്പാതകളിലൊന്നായി മാറുകയും ചെയ്യും. മലയോര ഹൈവേ കിഫ്ബിയുടെ മറ്റൊരു പദ്ധതിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് പാറശാലയിൽ നിന്ന് ആരംഭിച്ച് അങ്ങ് കാസർഗോഡ് വരെ നീണ്ടുപോകുന്ന ആണ് ആ പാത. ഇത് നമ്മുടെ കിഴക്കൻ മേഖലയുടെ മലയോര മേഖലയുടെ വികസനത്തിന് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്ന ഒരു സ്വപ്ന പദ്ധതി കൂടിയാണ്. കൊല്ലം ജില്ലയിൽ അത് പുനലൂരിൽ നിന്ന് ആരംഭിച്ച് പുനലൂർ KSRTC ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് അരിപ്പ വരെ പോകുന്നത് എൻ്റെ മണ്ഡലവും അതിനുശേഷം പിന്നെ തുടർന്നങ്ങോട്ട് ചടയമംഗലം മണ്ഡലവുമാണ്. ഈ കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രദേശത്തുള്ള ഈ വലിയ ഹൈവേയുടെ നിർമ്മാണം 99% പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി സൈൻ ബോർഡ് വെക്കുന്നതും അത്യാവശ്യം വെയിറ്റിംഗ് ഷെഡുകൾ പണിയുന്നതും അങ്ങനെയൊക്കെയുള്ള പണികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. യഥാർത്ഥത്തിൽ അഞ്ചൽ, കരവാളൂർ, പുനലൂർ, കുളത്തൂപ്പുഴ, ഏരൂർ, മടത്തറ തുടങ്ങിയിട്ടുള്ള മേഖലകളുടെ അഭൂതപൂർവമായ വളർച്ചയ്ക്കും വികസനത്തിനും ഈ മലയോര ഹൈവേ വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സമയബന്ധിതമായി പൂർത്തീകരിച്ച ആ മലയോര ഹൈവേക്ക് വേണ്ടി 201 കോടി രൂപയാണ് ഈ കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രദേശത്തേക്ക് മാത്രമായി സർക്കാർ അനുവദിച്ച് ഇപ്പോൾ ചെലവഴിച്ചിരിക്കുന്നത്. കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുനലൂരിൽ താലൂക്ക് ആശുപത്രി ഒരുപക്ഷെ ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട താലൂക്ക് ആശുപത്രികളിലൊന്നാണ്. കിഫ്ബി ഏറ്റെടുത്ത് ആദ്യമായി വികസന പ്രവർത്തനം നടപ്പിലാക്കുന്നതും ഈ പുനലൂരിലെ താലൂക്ക് ആശുപത്രിയിലാണ്. 10 നിലകളോട് കൂടിയിട്ടുള്ള കെട്ടിട നിർമ്മാണം ഏതാണ്ട് 95% പൂർത്തീകരിച്ചു കഴിഞ്ഞിരുന്നു. ഇൻറ്റീരിയൽ വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. വരുന്ന 1-1.5 അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ ബഹുമാനിയായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും വലിയ ആശുപത്രിയാണ് പുനലൂർ താലൂക്ക് ആശുപത്രി. അച്ചൻകോവിൽ, അതുപോലെ തന്നെ കുളത്തൂപ്പുഴ തുടങ്ങിയിട്ടുള്ള ആദിവാസി മേഖലകളിലെ ജനങ്ങൾക്കടക്കം പ്രയോജനം ചെയ്യുന്ന ഈ താലൂക്ക് ആശുപത്രി ഏറ്റവും മെച്ചപ്പെട്ട താലൂക്ക് ആശുപത്രിയാക്കാൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് ഏറ്റവും വലിയ അഭിമാനം ഉണ്ട് എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അഞ്ചൽ ഈസ്റ്റ് സ്കൂളിൽ 5 കോടി രൂപ അനുവദിച്ച് ലോകത്തെ മികവുറ്റ വിദ്യാഭ്യാസ സ്ഥാപനം സ്കൂള് അതുപോലെ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുകയുണ്ടായി. കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 3 കോടി രൂപ വീതം അനുവദിച്ച മറ്റ് സ്കൂളുകളാണ് അഞ്ചൽ വെസ്റ്റ് സ്കൂള്, ഏരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഒറ്റക്കൽ സ്കൂള്, പുനലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ സ്കൂളുകളെല്ലാം തന്നെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുകൂടാതെ നമ്മുടെ കുളത്തൂപ്പുഴയിലുള്ള സാം ഉമ്മൻ മെമ്മോറിയൽ സ്കൂള് 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 2 കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞു. കുളത്തൂപ്പുഴയിൽ തന്നെ ഒരു UPSന് 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെയും നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ
എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ആക്കി മാറ്റിയ ആദ്യത്തെ മണ്ഡലങ്ങളിൽ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ പുനലൂർ അസംബ്ലി നിയോജക മണ്ഡലം. അതോടൊപ്പം തന്നെ റോഡുകളുടെ വികസനത്തിൽ മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള വൻപിച്ച രീതിയിലുള്ള സമാനതകളില്ലാത്ത വികസനമാണ് റോഡ് മേഖലയിലും നടന്നിട്ടുള്ളത്. നമ്മുടെ പുനലൂർ ടിബി ജംഗ്ഷൻ മുതൽ കിഴക്കോട്ടുള്ള NH ഇപ്പോ റീടാർ ചെയ്തു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ റോഡിലുള്ള നമ്മുടെ ആര്യങ്കാവിലും കഴുതുരുട്ടിയിലും ഒക്കെ ഉള്ള രണ്ട് പാലങ്ങൾ വളരെ ചെറിയ പാലങ്ങളായിരുന്നു. ആ പാലങ്ങൾ വലിയ പാലങ്ങളാക്കി നിർമ്മിക്കുന്നതിന് വനംവകുപ്പ് മന്ത്രി കൂടിയായ എനിക്ക് വനത്തിൽ നിന്ന് സ്ഥലം വിട്ടുകൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ രണ്ട് പാലങ്ങളുടെയും പുതുക്കിപ്പണിഞ്ഞ് പുത്തൻ പാലം ആണിപ്പോൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ തെന്മല നിന്ന് കുളത്തൂപ്പുഴ ക്ഷേത്രം ജംഗ്ഷനിലേക്കുള്ള റോഡ് 10 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പുതുക്കിപ്പണിയാൻ വേണ്ടി കഴിഞ്ഞു. കിഫ്ബിയിൽ നിന്ന് തന്നെ പണം അനുവദിച്ചുകൊണ്ട് നമ്മുടെ അടുക്കളമൂല ടു വെഞ്ചേമ്പ് റോഡ് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു കഴിഞ്ഞു. കിഫ്ബിയിൽ നിന്ന് തന്നെ മറ്റൊരു 10 കോടി രൂപ അനുവദിച്ചുകൊണ്ട് പൊലിക്കോട് നിന്ന് ആരംഭിച്ച് തടിക്കാട് വഴി കോക്കാടേക്കുള്ള റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനവും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ക്ഷീര മൃഗസംരക്ഷണ മേഖലയിലും വലിയ വികസനമാണ് നടന്നിട്ടുള്ളത്. പുതിയ നിരവധിയായിട്ടുള്ള ക്ഷീര സംഘങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ മൃഗ ആശുപത്രികൾക്ക് കെട്ടിടങ്ങളുണ്ടായത് കൂടാതെ സംസ്ഥാനത്ത് ഒരു പഞ്ചായത്തിൽ തന്നെ 2 മൃഗാശുപത്രി, അത് ഈ മണ്ഡലത്തിലെ ഇടമളക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേകതയാണ്. തടിക്കാട് ഒരു പുതിയ ആശുപത്രി കൂടെ സ്ഥാപിക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ പുനലൂർ ആശുപത്രി അടക്കമുള്ള ബ്ലോക്ക് തലത്തിലും താലൂക്ക് തലത്തിലും ഉള്ള പ്രധാനപ്പെട്ട ആശുപത്രികൾ 24 മണിക്കൂർ സേവനം ലഭ്യമാക്കുന്ന ആശുപത്രിയായി മൃഗാശുപത്രിയെ മാറ്റാനും ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പുനലൂർ ഒരു പുതിയ റവന്യൂ ഡിവിഷൻ RDO ഓഫീസ് ഈ കാലഘട്ടത്തിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞു. അങ്ങനെ പുനലൂരിലെ റവന്യൂ ഡിവിഷൻ, പുതിയ കൊല്ലം ജില്ലയിലെ പുതിയ റവന്യൂ ഡിവിഷൻ സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. റോസ്മല പോലെയുള്ള പ്രദേശത്ത് 150ലധികം ആളുകൾക്ക് വർഷങ്ങളായി പെൻഡിംഗ് ആയിരുന്ന അവരുടെ പട്ടയ പ്രശ്നത്തിന് പരിഹാരം കാണാനും പട്ടയം കൊടുക്കാനും കഴിഞ്ഞു. റോസ്മലയിൽ ഏതാണ്ട് 3 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആര്യങ്കാവിൽ നിന്ന് 13 കിലോമീറ്റർ വനത്തിലൂടെ ലൈൻ വലിച്ച് അവിടെ വൈദ്യുതി എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു ചരിത്ര സംഭവമായിട്ട് ഞാൻ കാണുകയാണ്. റോസ്മലയിലേക്കുള്ള റോഡ് 2 കോടി രൂപ വനംവകുപ്പിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് ആ റോഡ് മുഴുവനായി കോൺക്രീറ്റ് ചെയ്ത് യാത്രാ സൗകര്യം ഉണ്ടാക്കിക്കൊടുത്തു. കൂടാതെ അച്ചൻകോവിൽ നിന്ന് അലിമുക്കിലേക്കുള്ള റോഡ് 13 കോടി രൂപ വനംവകുപ്പിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നടന്നു വരികയാണ്. നമ്മുടെ ആയൂർ അഞ്ചൽ റോഡിൽ പെരിങ്ങള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോഴിപ്പാലം ഉണ്ടായിരുന്നു. ആ പാലത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ജനങ്ങൾ അതിനെ വിളിച്ചിരുന്നത് കോഴിപ്പാലം എന്നാണ്. കാരണം കോഴിക്ക് നടന്നു പോകാനുള്ള വീതി മാത്രമേ ആ പാലത്തിനുണ്ടായിരുന്നുള്ളൂ. ഇന്നത് ആനകൾക്ക് പോലും നടന്നു പോകാൻ കഴിയത്തക്ക രീതിയിൽ വലിയ പാലമായി മാറ്റിയിരിക്കുന്നു. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത്. പെരിങ്ങള്ളൂർ പാലം തീർന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഭൂമി പ്രശ്നം പരിഹരിക്കാൻ, റോഡുകളുടെ സ്ഥിതി മെച്ചപ്പെടുത്താൻ, വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്താൻ, ആരോഗ്യമേഖലയെ ഏറ്റവും സമ്പന്നമാക്കാൻ എന്നുവേണ്ട നമ്മുടെ മണ്ഡലത്തിലെ ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള സമയം കൂടി ഉപയോഗിച്ചുകൊണ്ട് പരമാവധി വികസന രംഗത്ത് മുന്നേറ്റം നടത്താൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പുനലൂർ മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ വിവരശേഖരണത്തിലേക്ക്. പുനലൂർ താലൂക്ക് ആശുപത്രി ഒരു മോഡലാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ മറ്റ് ജില്ലകളിലുള്ള ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ പുനലൂരിലേക്ക് പറഞ്ഞുവിടും. പുനലൂർ താലൂക്ക് ആശുപത്രിയെ കണ്ടു പഠിക്കാൻ ഇപ്പോ തന്നെ ഇതൊരു സ്വകാര്യ ആശുപത്രി ആണോ എന്ന് സംശയിച്ചു പോകും. അത്രയേറെ ശുചിത്വമാണ്, മെച്ചപ്പെട്ട ചികിത്സയാണ്, നന്നായി പെരുമാറുന്ന ഡോക്ടർമാരും ജീവനക്കാരുമാണ്. 2 മാസം കൂടി കഴിയുമ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രി വമ്പൻ സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന ചികിത്സാ കേന്ദ്രമായി മാറും. ആശുപത്രിക്ക് 10 നിലകളുള്ള ബഹുനില സമുച്ചയം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ നിലകളും എയർ കണ്ടീഷൻ ചെയ്ത കെട്ടിടം, അത്യാധുനിക ഉപകരണങ്ങളുള്ള സമുച്ചയം. ഇങ്ങനെ ഒരു ആശുപത്രി സമുച്ചയം കേരളത്തിലെ സർക്കാർ മേഖലയിൽ ഇപ്പോഴില്ല. സ്വകാര്യ മേഖലയിലും വിരളമായിരിക്കും. വന്നു കാണുമ്പോൾ മനസ്സിലാകും പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ പുതിയ സമുച്ചയം ഒരു കവിതയാണെന്ന്. മന്ത്രി K രാജു കിഫ്ബി എന്ന മാന്ത്രികന്റെ സഹായത്തോടെ എഴുതിയ കവിത. 93 കോടി രൂപയാണ് പുതിയ സമുച്ചയത്തിന്റെ ആകെ ചെലവ്. ഇതിൽ 68.59 കോടി കിഫ്ബിയിൽ നിന്നും അനുവദിച്ചതാണ്. കിഫ്ബി പുനലൂരിന്റെ ഗതാഗത മേഖലയിൽ അവിശ്വസനീയമായ മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. വനമേഖലയ്ക്ക് സമാന്തരമായുള്ള ഹൈവേ എന്ന പ്രഖ്യാപനം അടുത്ത കാലത്തൊന്നും നടപ്പാകുമെന്ന് പുനലൂരുകാർ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ മലയോര ഹൈവേ പുനലൂരിന്റെ ഹൃദയത്തിലൂടെ ചിറക് വിരിച്ചിരിക്കുന്നു. പുനലൂർ KSRTC ജംഗ്ഷൻ മുതൽ കുളത്തൂപ്പുഴയിലെ അരിപ്പ വരെയാണ് പുനലൂർ മണ്ഡലത്തിലെ മലയോര ഹൈവേയുടെ ഭാഗം.
ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഏകദേശം 95% പൂർത്തിയായി. 15 മീറ്റർ വീതിയിലാണ് ഹൈവേ. ഇതിൽ 10 മീറ്റർ ആണ് റോഡിന്റെ വീതി. ബാക്കി 5 മീറ്ററിൽ നടപ്പാതയും ഓടയുമാണ്. ഓരങ്ങളിൽ തണൽ വൃക്ഷങ്ങളും വച്ചുപിടിപ്പിക്കുന്നു. മലയോര ഹൈവേ നിർമ്മാണത്തിന് പുനലൂർ മണ്ഡലത്തിൽ മാത്രം 201.67 കോടിയാണ് ചെലവിട്ടത്. ആയൂർ അഞ്ചൽ ബൈപ്പാസിന് 81.22 കോടിയാണ് കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിരിക്കുന്നത്. റിംഗ് റോഡ് പദ്ധതിയുടെ ഭാഗമായി പുനലൂർ നഗരത്തിലേക്കുള്ള 5 റോഡുകൾ വീതി കൂട്ടി ഓടയും നടപ്പാതയും ട്രാഫിക് സിഗ്നലുകളും സഹിതം നവീകരിച്ചു. ഇതിനായി കിഫ്ബിയിൽ നിന്നും 15.60 കോടിയാണ് ചെലവിട്ടത്. 5.5 കോടി ചെലവിൽ പുനലൂരിൽ ഇൻഡോർ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കി. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് HSS ന് 5 കോടി ചെലവിൽ ഹൈടെക് കെട്ടിടം നിർമ്മിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി. അഞ്ചൽ വെസ്റ്റ് HSS, ഏരൂർ ഗവൺമെന്റ് HSS, പുനലൂർ ഗവൺമെന്റ് HS എന്നീ വിദ്യാലയങ്ങൾക്ക് പുതിയ കെട്ടിടത്തിന് 3 കോടി വീതം നൽകി. കോക്കാട്, തടക്കാട്, പൊലിക്കോട് റോഡിന് 10 കോടി, അടുക്കളമൂല, വെഞ്ചേമ്പ് റോഡിന് 19 കോടി. ഇങ്ങനെ നീളുന്നു പുനലൂരിന്റെ മുഖഛായ മാറ്റാൻ കിഫ്ബിയിൽ നിന്നും അനുവദിച്ച തുകയുടെ പട്ടിക. പുനലൂർ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇനി പ്രദേശവാസികൾക്ക് പറയാനുള്ളത് കേൾക്കാം. ഈ സ്കൂളിന്റെ മുഖഛായ മാറ്റുന്ന തരത്തിലുള്ള ഒരു കെട്ടിടമാണ് ഏരൂ സ്കൂളിൽ ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏരൂ സ്കൂളിനെ സംബന്ധിച്ചോളം ഈ നാടിൻ്റെ ഒരു അഭിമാനമായി മാറും ഈ സ്കൂളിന് ഈ കെട്ടിടം എന്നതിന് യാതൊരു സംശയമേ ഇല്ല. എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഒരു തപസ് പോലെ ഉള്ള ഒരു വല്ലാത്തൊരു മോഹമായിരുന്നു ഇവിടെ കിബിയുടെ നേതൃത്വത്തിൽ 68.17 കോടി വകയിരുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു പുതിയ ആശുപത്രി കെട്ടിടത്തിൻ്റെ ഒരു ഉദ്ഘാടനം. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ആശുപത്രികളിലൊന്നായിരുന്നു 2010 മുമ്പ് പുനലൂർ താലൂക്കാശ്രീ. കാരണം ഏറ്റവും രോഗം രോഗാതുരത കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രദേശവും കൂടിയാണ്. 220,000 സ്ക്വയർ ഫീറ്റ് ചതുരശ്ര വിസ്തീർണമുള്ള 10 നിലകളുള്ള കംപ്ലീറ്റ് എയർ കണ്ടീഷൻ ചെയ്ത എല്ലാ പേഷ്യൻറ്റ് സേഫ്റ്റി മെഷേഴ്സൊക്കെ എല്ലാ സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കെട്ടിടമാണിത്. 7 എലിവേറ്റേഴ്സ് ലിഫ്റ്റുകളുണ്ട്. പിന്നെ 97 ICU ബെഡുകൾ തന്നെയുണ്ട്. പല തരത്തിലുള്ള ICU ബെഡ്, ബേൺസ് ICU, സ്ട്രോക്ക് ICU, കൊറോണറി ICU, നോൺ കൊറോണറി ICU, പിന്നെ സർജിക്കൽ ICU, പോസ്റ്റ് ഓപ്പറേഷൻ ICU, മറ്റേ പെരിറ്റോണിയൽ ഡയാലിസിസ് യൂണിറ്റ്, ഹീമോ ഡയാലിസിസ് യൂണിറ്റ്, അങ്ങനെ എല്ലാ മേഖലകളിലുള്ള ആധുനികമായ സങ്കേതങ്ങൾ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു കെട്ടിടം നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിന് ഞങ്ങളുടെ ഇവിടുത്തെ MLA മിനിസ്റ്ററുമായ രാജു സാറിൻ്റെ വളരെ ശ്രമബലമായിട്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ 3 കോടി ചെലവഴിച്ച് കിട്ടിയ ബിൽഡിംഗാണ്. 3rd March ഇതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ 8 മുതൽ 10 വരെയുള്ള HS wing പൂർണ്ണമായിട്ടും ഇതിലേക്ക് മാറിയിട്ടുണ്ട്. വളരെ സ്പേഷ്യസായിട്ട് വളരെ സൗകര്യത്തോടുകൂടി ഗ്യാലറിയോടുകൂടി നിർമ്മിച്ച കെട്ടിടമാണ്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ബാത്റൂം സൗകര്യങ്ങളും എല്ലാ കമ്പ്യൂട്ടർ റൂം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ഏറ്റവും നല്ല മനസ്സോടുകൂടി ഞങ്ങൾക്ക് കിട്ടിയ ഈ ഒരു സംരംഭത്തിന് സാറിനോട് അങ്ങേയറ്റം നന്ദി ഞങ്ങൾ സ്കൂളിൻ്റെ പേരിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. 2 പ്രളയങ്ങളും 2 മഹാവ്യാധികളും ഓഖി എന്ന മഹാദുരന്തവും തകിടം മറിച്ച കേരളത്തിലാണ്, സാമ്പത്തികമായി തകർന്ന കേരളത്തിലാണ് ഇത്രയും വികസനം സാധ്യമായത് എന്നതാണ് ഏറെ അത്ഭുതം. തിരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനം ചെയ്തതും അതിനപ്പുറവുമുള്ള വികസന പ്രവർത്തനങ്ങളാണ് കെ രാജു പുനലൂരിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. കിഫ്ബി കെ രാജുവിനെ അക്ഷരാർത്ഥത്തിൽ പുനലൂരിന്റെ ജനനായകനാക്കിയിരിക്കുന്നു, വികസന നായകനാക്കിയിരിക്കുന്നു. 50 വർഷത്തിനപ്പുറം മുന്നിൽ കണ്ടുള്ള വികസന പദ്ധതികളാണ് പുനലൂരിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. പുനലൂർ മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ 2 കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ആ കാഴ്ച മണ്ഡലത്തിലുടനീളം നമുക്ക് കാണുവാനും സാധിക്കും. പുനലൂർ മണ്ഡലത്തിൽ നിന്നും ഇനി നമ്മൾ നേരെ പോകുന്നത് കുന്നത്തൂർ മണ്ഡലത്തിലേക്കാണ്. കുന്നത്തൂർ മണ്ഡലത്തിന്റെ വിശേഷങ്ങളിലേക്ക്. കുന്നത്തൂർ താലൂക്കിലെ കുന്നത്തൂർ, മൈനാഗപ്പള്ളി, പോരുവഴി, ശാസ്താംകോട്ട, ശൂരനാട് വടക്ക്, ശൂരനാട് തെക്ക്, പടിഞ്ഞാറേ കല്ലട എന്നീ പഞ്ചായത്തുകളും കൊല്ലം താലൂക്കിലെ മൺറോതുരുത്ത്, കിഴക്കേ കല്ലട എന്നീ പഞ്ചായത്തുകളും കൊട്ടാരക്കര താലൂക്കിലെ പവിത്രേശ്വരം പഞ്ചായത്തും അടങ്ങിയതാണ് കുന്നത്തൂർ നിയമസഭാ മണ്ഡലം. ഒരു ഗ്രാമീണ മണ്ഡലമാണ് കുന്നത്തൂർ. അതുകൊണ്ട് തന്നെ വമ്പൻ വികസന പദ്ധതികളൊന്നും കുന്നത്തൂരുകാർ സ്വപ്നം കാണാറില്ല. നല്ല റോഡ് വേണം, കുടിവെള്ളം മുട്ടരുത്, താലൂക്ക് ആശുപത്രി നല്ല സൗകര്യമുണ്ടാകണം, അണയാത്ത വഴിവിളക്കുകൾ വേണം, ഇത്രയൊക്കെ സ്വപ്നങ്ങളെ കുന്നത്തൂരുകാരിൽ ഭൂരിഭാഗത്തിനുമുള്ളൂ. കഴിഞ്ഞ 20 വർഷമായി കുന്നത്തുകാരുടെ MLA കോവൂർ കുഞ്ഞുമോൻ. അതുകൊണ്ട് തന്നെ കുന്നത്തൂരിന്റെ കവിതയാണ് കുഞ്ഞുമോൻ എന്നാണ് ഇവിടത്തുകാർ പറയുന്നത്.
കുഞ്ഞുമോന്റെ മനസ്സിൽ കുന്നത്തൂരിന്റെ വികസനമല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇവിടത്തുകാർ ജയിപ്പിക്കുന്നത്. കുന്നത്തൂരിന്റെ മുഖശ്രീ മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകൾ, ഹൈടെക് സ്കൂളുകൾ, പുതിയ പാലങ്ങളും ആർബിഒകളും വരുന്നു. ഇങ്ങനെ കുന്നത്തൂരിനെ മാറ്റിമറിക്കുന്നതിന് പിന്നിൽ ഒരു മാന്ത്രിക സ്പർശമുണ്ട്. കിഫ്ബിയുടെ മാന്ത്രിക സ്പർശം. റോഡുകളുടെ ആധുനികവൽക്കരണത്തിന് വേണ്ടി മാത്രം 200 കോടി രൂപയാണ് ചെലവാക്കുന്നത്. ജനങ്ങളുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യങ്ങളായ കൊന്നേൽ കടവ് പാലം, കണ്ണങ്കാട് പാലം, പെരുമൺ പാലം, മൈനാഗപ്പള്ളി റെയിൽവേ മേൽപ്പാലം എന്നിവയ്ക്ക് പദ്ധതി തയ്യാറായി. ബാക്കി വിശേഷങ്ങൾ മണ്ഡലത്തിന്റെ സ്വന്തം MLA കോവൂർ കുഞ്ഞുമോൻ തന്നെ പറയും. ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ 4.5 വർഷക്കാലം കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. മണ്ഡലത്തിലെ മുഴുവൻ PWD റോഡുകളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുകയാണ്. ഏകദേശം 50% റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനം അന്താരാഷ്ട്ര നിലവാരത്തിലായി കഴിഞ്ഞു. ഒരു 2 മാസക്കാലം കൊണ്ട് ബാക്കി 50% റോഡുകളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുകയാണ്. അതേപോലെ തന്നെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് കിഫ്ബി പദ്ധതി. ആ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വളരെ പ്രധാനപ്പെട്ട സ്കൂളുകൾ എല്ലാം സ്മാർട്ടാക്കുകയും ഹൈടെക് ആക്കുകയും ചെയ്തിട്ടുണ്ട്. സൂര്യനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏകദേശം 5 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ഏറ്റവും ഹൈടെക് ആക്കി മാറിയിരിക്കുകയാണ്. ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ടായി ഹൈടെക് സംവിധാനത്തിലേക്ക് മാറുകയാണ്. ഇൻ്റർനെറ്റ് സംവിധാനം ഉൾപ്പെടെ എല്ലാ സ്കൂളുകളിലും നമ്മളുടെ കുട്ടികളുടെ പഠന ഉന്നമനത്തിന് വേണ്ടിയാണ് ഇത്തരം പദ്ധതികൾ ഈ ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മൈനാഗപ്പള്ളി കടപ്പ LVHS മികവിൻ്റെ കേന്ദ്രമായി ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ വില്ലേജുകളെല്ലാം സ്മാർട്ടാക്കി മാറ്റുകയാണ്. അതിൻ്റെ ഭാഗമെന്ന നിലയിൽ പടിഞ്ഞാറേക്കലട വില്ലേജ് ഓഫീസ് സ്മാർട്ടായി കഴിഞ്ഞു. മുഴുവൻ വില്ലേജ് ഓഫീസുകളും 1-6 മാസത്തിനുള്ളിൽ സ്മാർട്ടായി മാറുകയാണ്. നമ്മുടെ ശാസ്താംകോട്ടയിലെ വളരെ പ്രധാനപ്പെട്ട സബ് ട്രഷറി പഴകിയ കെട്ടിടത്തിലായിരുന്നു അതിൻ്റെ പ്രവർത്തനം ഏറെ നാളുകളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. 2 കോടി രൂപ ഉപയോഗപ്പെടുത്തിയാണ് 2 നില കെട്ടിടം ഇപ്പോൾ ഏകദേശം പൂർത്തീകരണഘട്ടം. 99% പെയിൻറ്റിംഗ് വർക്കുകൾ മാത്രമേ ഉള്ളൂ ഇനി നടക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട കിഫ്ബി വർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ റോഡുകളും നല്ല നിലയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം പാലങ്ങളും ധാരാളം റോഡുകളും, അതേപോലെ തന്നെ ശാസ്താംകോട്ട ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി നമുക്ക് കിഫ്ബി പദ്ധതിയിൽ 50 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ സ്ഥലപരിമിതി മൂലം ആ 50 ലക്ഷം രൂപ നമുക്ക് 50 കോടി രൂപ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. സ്ഥലത്തിൻ്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ടുണ്ട്. അതുകൂടി ലഭ്യമായാൽ 50 കോടി തുക ഉപയോഗിച്ചുകൊണ്ട് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിക്ക് മനോഹരമായ കെട്ടിടം, എല്ലാവിധ സജ്ജീകരണത്തോടുകൂടി കെട്ടിടം ആരംഭിക്കാൻ കഴിയും. ഇപ്പോൾ MLA പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ICU അതേപോലെ മറ്റ് കാര്യങ്ങളിലേക്കും ആശുപത്രി നീങ്ങാൻ പോവുകയാണ്. 3.3 കോടി ഉപയോഗിച്ചുകൊണ്ട് മെറ്റേണിറ്റി വാർഡ് അതിൻ്റെ തറക്കല്ലിട്ടു, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും അതേപോലെ തന്നെ G.സുധാകരൻ മിനിസ്റ്ററും വളരെ താല്പര്യമെടുത്തുകൊണ്ടാണ് കൊല്ലം ജില്ലയിൽ നിരവധിയായിട്ടുള്ള റെയിൽവേ മേൽപ്പാലങ്ങൾ വന്നതിൽ വളരെ പ്രധാനപ്പെട്ട റെയിൽവേ മേൽപ്പാലമാണ് മൈനാഗപ്പള്ളി റെയിൽവേ മേൽപ്പാലം. സുപ്രധാനമായും വെള്ളം എത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്രോതസ്സാണ് ശാസ്താംകോട്ട ശുദ്ധജല തടാകം. ആ തടാക സംരക്ഷണത്തിനാവശ്യമായ പുതിയൊരു പ്രോജക്റ്റ് ഗവൺമെൻറ് വന്നതിന് ശേഷം ആരംഭിച്ചു. ഞാൻകടവ് കുടിവെള്ള പദ്ധതി 336 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ആ നിർമ്മാണ പ്രവർത്തനം. അയത്തിൽ, കൊല്ലം അയത്തിൽ ഒരു ഓവർഹെഡ് ടാങ്ക് നിർമ്മിച്ച് ഞാൻകടവിൽ നിന്നും കല്ലടയാറ്റിൽ നിന്നും വെള്ളം നേരെ ആ ഫിൽട്ടർ ഹൗസിൽ എത്തിച്ച് ഫിൽട്ടർ ചെയ്ത് കൊല്ലം പട്ടണത്തിലേക്കും സമീപ ഗ്രാമപഞ്ചായത്തുകളിലേക്കും കുടിവെള്ളം എത്തിക്കുമ്പോൾ ശാസ്താംകോട്ട തടാകത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു പരിധിവരെ പൂർത്തീകരിക്കപ്പെടുകയാണ്. നിരവധിയായിട്ടുള്ള ഓഫീസുകൾ, ഞാൻ എല്ലാ ഓഫീസുകളെയും സംബന്ധിച്ച് പേരെടുത്ത് പറയുന്നില്ല, ധാരാളം ഓഫീസുകൾ ഈ താലൂക്കിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഞാൻ MLA ആയതിനു ശേഷം ആരംഭിക്കാൻ കഴിഞ്ഞു. അതൊരു അംഗീകാരമായി ഞാൻ അതിനെ നോക്കിക്കാണുകയാണ്. ഏകദേശം 8,000 കോടി രൂപയിലധികം വികസന പ്രവർത്തനം നടത്തുന്ന ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് കുന്നത്തൂർ അസംബ്ലി മണ്ഡലം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുന്നത്തൂർ മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ വിവരശേഖരണത്തിലേക്ക്. മൈനാഗപ്പള്ളി റെയിൽവേ ഗേറ്റിന് കുറുകെ മേൽപ്പാലം നിർമ്മിക്കാൻ 757 കോടിയാണ്
കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ 20 കോടി സ്ഥലം ഏറ്റെടുക്കാനാണ്. പാലം നിർമ്മാണത്തിനുള്ള സർവേ നടപടികൾ ഉടൻ ആരംഭിക്കും. കുന്നത്തൂരിലെ ചുറ്റുമല മാലുമേൽ റോഡ് വീതി കൂട്ടി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുകയാണ്. 5 റീച്ചുകളായി 52 കിലോമീറ്റർ ദൂരത്തിലുള്ള നവീകരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനായി കിഫ്ബിയിൽ നിന്നും 73.28 കോടിയാണ് അനുവദിച്ചിരിക്കുന്നത്. 5.5 മീറ്റർ വീതിയിൽ BM&BC ശൈലിയിലാണ് ടാറിംഗ്. 2 വശങ്ങളിലുമായി 1.5 മീറ്റർ നടപ്പാത. ഓട നിർമ്മാണവും ഒപ്പം നടക്കുകയാണ്. മൺറോത്തുരുത്തിനെയും പെരിങ്ങാലത്തെയും ബന്ധിപ്പിക്കുന്ന കൊന്നേക്കടവ് പാലത്തിന് 26.22 കോടിയും കണ്ണങ്കാട് കടവ് പാലത്തിന് 30 കോടിയുമാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. കുന്നത്തൂർ താലൂക്ക് ആശുപത്രിക്ക് കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 50 കോടിയിൽ പുത്തൻ കെട്ടിടം വൈകാതെ ഉയരും. സ്ഥലലഭ്യതയായിരുന്നു ചെറിയ തടസ്സം. 5 കോടി ചിലവിൽ ഹൈടെക് കെട്ടിടം വന്ന ശൂരനാട് ഗവൺമെന്റ് HSS അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. കിഴക്കേക്കല്ലട സ്കൂളിന്റെ ഹൈടെക് കെട്ടിടം ഉടൻ ഉദ്ഘാടനം ചെയ്യും. മൈനാഗപ്പള്ളി ഗവൺമെന്റ് LVHS, ശാസ്താംകോട്ട ഗവൺമെന്റ് HSS, മൺറോത്തുരുത്ത് പെരിങ്ങാലം HSS എന്നീ വിദ്യാലയങ്ങൾക്ക് ഹൈടെക് കെട്ടിടം നിർമ്മിക്കാൻ 3 കോടി വീതം കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. 4 മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന വെറ്റുമുക്ക താമരക്കുളം റോഡിന്റെ കുന്നത്തൂർ മണ്ഡലത്തിലെ 13.5 കിലോമീറ്റർ ഭാഗത്തെ നവീകരണം 62% പൂർത്തിയായി. ഇങ്ങനെ കുന്നത്തുകാർ ഹൈടെക് ആവുകയാണ്. കുന്നത്തൂർ മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് കേൾക്കാം. അടിസ്ഥാന സൗകര്യങ്ങളായ റോഡ്, അതുപോലെ തന്നെ അവരുടെ സ്കൂളുകൾ, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആരോഗ്യരംഗം, ഇവയൊക്കെ തന്നെ മികച്ച രീതിയിൽ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കുടിവെള്ള പ്രശ്നമാണ്. ഈ മണ്ഡലത്തിൽ മിക്ക പഞ്ചായത്തുകളിലും കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരുന്നു. എന്നാൽ MLA ഇടപെടലിൽ വളരെ ഗൗരവമായി ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുകയും പുതിയ കുഴൽക്കിണറുകൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം 100% ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട റോഡുകളും കുന്നത്തൂർ മണ്ഡലത്തിൽ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. പിന്നെ കരുനാഗപ്പള്ളി കുന്നത്തൂർ മണ്ഡലത്തെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റെയിൽവേ ഓവർബ്രിഡ്ജ്, അത് സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വരേണ്ടതാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണ്ടതാണ്. പക്ഷേ അതിന് സംസ്ഥാന ഗവൺമെൻറ് മാത്രം 57 കോടി രൂപ ഇപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പണം മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നിർവഹിക്കുന്നത്. പിന്നീട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാഭ്യാസ നയത്തിൽ വന്നിട്ടുള്ള വലിയ പുരോഗതി, അത് കേരളത്തിലെ ഗവൺമെൻറ് അക്കാര്യത്തിലെടുക്കുന്ന വലിയ ആശ്വാസകരമായിട്ടുള്ള നിലപാടുകൾ, അതിൻ്റെ ഭാഗമായി ശൂർനാട് ഹയർ സെക്കൻഡറി സ്കൂൾ, മൈനാഗപ്പള്ളി സെക്കൻഡറി സ്കൂൾ, അതുപോലെ കല്ലടയിലെ സെക്കൻഡറി സ്കൂൾ, ശാസ്താംകോട്ട സെക്കൻഡറി സ്കൂൾ, അതുപോലെ നിരവധി LP സ്കൂളുകൾ, UP സ്കൂളുകൾ ഇപ്പോൾ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിൻ്റെ പദ്ധതികൾ ഏതാണ്ട് ഈ മണ്ഡലത്തിൽ വളരെ വർദ്ധിച്ച തോതിൽ തന്നെ അത്തരത്തിലുള്ള വികസന പ്രവർത്തനം നടന്നു വരികയാണ്. MLA ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് അദ്ദേഹം ജനകീയനായ ഒരു MLA ആണ് എന്നുള്ളതാണ്. എല്ലാവർക്കും എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു MLA ആയിട്ടാണ് ഈ പ്രദേശവാസി കുന്നത്തൂരിലെ പൊതുവായ എല്ലാവരും അദ്ദേഹത്തെ വിലയിരുത്തിയിട്ടുള്ളത്. അദ്ദേഹം ഈ കുന്നത്തൂരിൻ്റെ പൊതുവായ വികസനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളതാണ്. അത് റോഡുകളായാലും ഹോസ്പിറ്റലുകളായാലും വിവിധ മേഖലകളിൽ ബാക്കിയുള്ള സാംസ്കാരിക രംഗത്തും കാർഷിക രംഗത്തും ഒക്കെയുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനം അർഹിക്കുന്നതാണ്. ഇത്തവണ കുഞ്ഞുമോൻ ഒരു നെടുനീളൻ പ്രോഗ്രസ് കാർഡുമായാണ് നിൽക്കുന്നത്. അതിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ മുൻവർഷത്തിലേതിൻ്റെ ഇരട്ടിയോളമുണ്ട്. ചെലവഴിച്ച തുക ശതകോടികളാണ്. കിഫ്ബിയുടെ ചിറകിൽ കുന്നത്തൂർ സ്വപ്നങ്ങളെല്ലാം സഫലമാവുകയാണ്. ഗ്രാമങ്ങളിലേക്ക് പോലും വികസനം ചെന്നെത്തുന്ന കാഴ്ചയാണ് കുന്നത്തൂർ മണ്ഡലത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കൊല്ലം ജില്ലയ്ക്ക് വികസനത്തിന്റെ പുതിയ വെള്ളി വെളിച്ചം വീശുകയാണ് കിഫ്ബി. ഇന്നത്തെ കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ അടുത്ത 2 മണ്ഡലങ്ങളുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.